ஆயிரம் கண்ணுமாய் കവിത ബസിന്റെ നാലാമത്തെ സീറ്റിലിരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കിടന്ന് പടപടാന്ന് കിടക്കുന്നുണ്ടാവും. കയ്യിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും അന്നെടുത്ത കല്യാണത്തിൻ്റെ ഫോട്ടോ സ്റ്റിപ്പ്. കണ്ണൂർ ഫോട്ടോ സോണിൽ പ്രിൻ്റ് അടിച്ച് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. അതങ്ങനെ പറഞ്ഞേ അറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ആ 35 mm ഫിലിമാണ് ജീവിക്കണോ പട്ടിണി കെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ ചെറുപ്പത്തിലെ നല്ലപോലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കണമായിരുന്നു. വീടിൻ്റെ ചുമതലകളൊക്കെ ആന മയിൽ ഫോട്ടോകളൊക്കെ വരച്ച് വൃത്തികേടാക്കും. അതിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും, തല്ലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന പലരും തുടർ പഠനത്തിന് പോയി, ചിലരൊക്കെ കൂലിപ്പണിക്ക് പോയി. ഞാൻ മാത്രം എന്ത് ചെയ്യണം എന്നറിയാതെ മേനോട്ട് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സ്ഥലത്തുള്ള ഒരു ജോർജേട്ടൻ, ക്യാമറമാൻ ജോർജേട്ടൻ, ഈ ജോർജേട്ടനാണെങ്കിൽ ആ പ്രദേശത്ത് ഒരു ആകെയുള്ളൊരു ക്യാമറമാനാണ്. അദ്ദേഹത്തിന് കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ചേർന്നാൽ എന്താ എന്നൊരു തോന്നൽ. അങ്ങനെ ജോർജേട്ടനായിട്ട് സംസാരിച്ചു. ജോർജേട്ടൻ പലപ്പോഴും ഒഴിഞ്ഞു മാറി. പിന്നീട് സ്റ്റുഡിയോയിലേക്ക് ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞു. അന്ന് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ജോർജേട്ടൻ പറഞ്ഞു, നീയും ഞങ്ങളെ കൂടെ കൂടിക്കോ എന്ന് അനുവാദം തന്നു. അത് കേട്ടപ്പോൾ എനിക്ക് അന്നും വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ജോർജേട്ടനോർത്ത് പലപ്പോഴും പല കല്യാണങ്ങളിൽ സംബന്ധിക്കുകയും ഫോട്ടോ എടുക്കലും ഇതൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ ഇതിൻ്റെ രഹസ്യം ഇത് ജോർജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരേ, പഠിപ്പിച്ചു തരേ, യാതൊന്നും ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് പഠിക്കണം എന്നുള്ള വാശി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അസിസ്റ്റൻറ്റിന് ഒരു കുപ്പി മദ്യം വാങ്ങിക്കൊടുത്ത് പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചെടുക്കാനുണ്ടായത്. അങ്ങനെ ഇരിക്കെ തൃശ്ശൂരിൽ ഞാനൊരു സ്റ്റുഡിയോ ആരംഭിച്ചു. തൃശ്ശൂരിൽ സ്റ്റുഡിയോ ആരംഭിച്ച് സ്റ്റുഡിയോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാനൊരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അതിൽ ഒരു ആൺകൊച്ചും ഉണ്ടായി. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഡിജിറ്റൽ ക്യാമറ വരെ, ഈ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം, എപ്പോൾ വേണമെങ്കിലും അത് മാച്ച് കളയാം, എപ്പോൾ വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും കോപ്പി എടുക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ പഴയ കാലത്തെ ക്യാമറമാന്മാരായ നമ്മളൊക്കെ ഈ തൊഴിലിൽ നിന്നിട്ട് ഔട്ടായി പോകേണ്ട സ്ഥിതിവിശേഷം വന്നു. അതിനിടയിൽ എൻ്റെ മകൻ കുറച്ചൊന്ന് വളർന്നു, അവനും ഫോട്ടോഗ്രാഫറായി. പക്ഷേ അവൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫറാണ് ആയത്. അവനൊരു ഗുരുത്തം കെട്ടവനാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫിലിമിൻ്റെ രക്തസാക്ഷിയായി ജീവിക്കുന്ന ആളാണ്. പൈങ്കിളി മലർത്തേൻ കിളി.